ഹലോ, ഒരുപാട് നാൾക്ക് ശേഷം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചു കേട്ടോ. ഇങ്ങനത്തെ ലോങ് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക്, കാരണം അത് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് 15K സബ്സ്ക്രൈബേഴ്സായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന്. ഇന്ന് നൈനക്കുട്ടിക്ക് സ്കൂളുള്ള ഒരു ദിവസമാണ് കേട്ടോ. പക്ഷേ അവൾക്ക് ഉച്ച വരെയേ ഉള്ളൂ ക്ലാസ്. അവളുടെ ക്ലാസ്സിൽ അല്ല, സ്കൂളിൽ വലിയ കുട്ടികൾക്കൊക്കെ എക്സാം നടക്കണമുണ്ട്, ഇവർക്ക് ഉച്ച വരെ ഉള്ളൂ കേട്ടോ. ഇവർക്കാണെങ്കിൽ 1-ാം ക്ലാസ്സിനും 2-ാം ക്ലാസ്സിനും എക്സാമേ ഇല്ല KV-യിൽ കേട്ടോ. അതൊന്നും എനിക്കറിയില്ലായിരുന്നു, ഞാൻ ചേർത്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ എക്സാം വെക്കേണ്ടതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ നൈനക്കുട്ടിക്ക് ഇന്ന് ഞാൻ അവളെ നനച്ചതാണ് കൊടുത്ത് പറഞ്ഞത്. എനിച്ച് വരുമ്പോൾ തന്നെ ആകെ ഒരു മൂടും ഉണ്ടായിരുന്നില്ല എനിക്ക് എന്തുണ്ടാക്കുക. ഞാൻ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ അവളെ നനച്ചത് അങ്ങോട്ട് എളുപ്പമാണ് ഞങ്ങൾ ചെയ്തുവെച്ചു കേട്ടോ. എനിക്ക് നേരത്തെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ, സത്യം പറഞ്ഞാൽ എനിക്ക് എണീക്കാനേ തോന്നില്ല രാവിലെ. പിന്നെ നൈനക്കുട്ടിക്ക് സ്കൂളിൽ പോകണമല്ലോ വിചാരിച്ച് ഞാൻ എണീക്കണതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എന്താണ്, നൂൽപ്പൂട്ടാണ് കേട്ടോ. നൂൽപ്പൂട്ടിന് ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കണത്. എൻ്റെ ഗ്രീൻ പീസ് കറി ഇല്ലേ, ഞാൻ എവിടെ നോക്കി ചെയ്തൊന്നുമല്ല കേട്ടോ. ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റ്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നൈനൂനെ അങ്ങനെയൊക്കെ വിളിച്ചിട്ട് റെഡിയാക്കി ഞാൻ കൊടുത്തു. പിന്നെ ഈ പാത്രയിൽ ചായപാത്രം 1 രൂപയ്ക്ക് ഞാൻ എൻ്റെ അനിയത്തി ഫ്ലിപ്കാർട്ടിൽ നിന്ന് അങ്ങനെ നൈനക്കുട്ടീനെ റെഡിയാക്കി ബസ് കയറ്റി വിട്ടു കേട്ടോ. അവളുടെ ബസ് നമ്മുടെ കുറച്ചൊരു 1 മിനിറ്റൊക്കെ ഉള്ളു കേട്ടോ, ബസ് സ്റ്റോപ്പിലേക്ക് വരാം. അതിൻ്റെ തൊട്ടപ്പുറത്താണ് AR ഹാൻഡ്ലൂം കേട്ടോ. അപ്പോൾ അവനെ കയറ്റി വിട്ട് നമുക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു കുറച്ച് വെളിച്ചെണ്ണ, കടുക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. വഴന്ന് വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും, ഞാൻ കാശ്മീരി മുളക് പൊടി കേട്ടോ യൂസ് ചെയ്യണത്. അതാകുമ്പോൾ എരിവുണ്ടാവില്ല, പിള്ളേർക്കൊക്കെ കൂട്ടുകയും ചെയ്യാം കേട്ടോ. അല്ലാത്ത മുളക് പൊടിക്ക് ഭയങ്കര ഒടുക്കത്ത എരിവാണ് കേട്ടോ. അപ്പോൾ അതിൽ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് ആ പച്ചക്കൂത്തിൽ മാറണ വരെ നന്നായിട്ടൊന്ന് കുറച്ച് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ എന്താടാ നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ്, വേവിക്കുമ്പോൾ ഗ്രീൻ പീസ് പിന്നെ കുറച്ച് പൊട്ടറ്റോ ക്യാരറ്റോ ഒക്കെ ഇട്ടിട്ട് വേവിച്ചാൽ നല്ല കളർഫുള്ളായിരിക്കും കേട്ടോ. എന്നിട്ട് ആ വേവിച്ച് വെച്ച അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാൽ വേണം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. തേങ്ങാപ്പാൽ പിടിയാൻ കുറച്ച് പണിയൊക്കെയാണ്, പക്ഷേ ഞാൻ കുറച്ച് ഒഴിക്കുള്ളൂ കേട്ടോ. കുറേ ഒഴിക്കണവർക്ക് ഒഴിക്കാം, നമ്മൾ കുറച്ച് ഒഴിച്ചുള്ളൂ. ഭയങ്കര പണിയല്ലേ, മെനക്കേടാണ് ഈ തേങ്ങാപ്പാലൊക്കെ എടുക്കലും. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത് തിളച്ച് വന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി. പിന്നെ ഇവിടെ അമ്മയില്ലാത്തതുകൊണ്ട് ഇന്നത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മേമയുടെ മോളാണ് കേട്ടോ, അവൾ കോട്ടയംകാരിയാണ്, കോട്ടയത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് കുറച്ച് പേര്, കുറേ പേരൊന്നും പറഞ്ഞില്ല, 1-2-3 പേരൊക്കെ എന്തിനു കിട്ടോ കേട്ടോ കൂടുതൽ ഉപയോഗിക്കണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതെന്താണെന്ന് അറിയാം, നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയും വരും, അത് മാറ്റാൻ ശ്രമിച്ചിട്ടൊന്നും മാറണില്ല കേട്ടോ. അത് നമ്മളിങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല, അത് പിന്നെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ശ്രമിക്കണൊക്കെ ഉണ്ട്, പറ്റണില്ല. അപ്പോൾ നമ്മൾ അരി കഴുകിയിട്ട്, അരി കഴുകാൻ നേരത്തെ എപ്പോഴും നായകക്കൂട്ടി വരും കേട്ടോ, അവൾക്കും അരി കഴുകണം പറഞ്ഞിട്ട്. പിന്നെ ഇന്ന് ലഞ്ചിന് കുറച്ച് പയറുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ഏട്ടൻ ഇങ്ങനെ വിൽക്കാൻ കൊണ്ടുവരും, അവർ നാടൻ പയറെന്തോ തോന്നുന്നു, അത് വേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തേങ്ങ ഒന്ന് ഒതുക്കിയിട്ട് കുറച്ച് നാളികേരം, ജീരകം, പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുക കേട്ടോ. നല്ല അരയാൻ പാടില്ല, ഒന്ന് ഒതുക്കിയെടുക്കുക. എന്നിട്ട് അതിട്ടിട്ട് വേവിച്ച പയറിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ലതാണ് കേട്ടോ. പിന്നെന്താ, തൈരുണ്ടായിരുന്നു, തൈര് ഞാൻ കടയിൽ നിന്ന് മേടിച്ചാ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു മോരുകറി വെക്കാമെന്ന്. കുമ്പളങ്ങ ഉണ്ട് കുറച്ച്, അപ്പോൾ കുമ്പളങ്ങ മോരുകറി വെക്കാൻ വിചാരിച്ചു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അലക്കാൻ പോയിട്ടോ, കുറച്ച് തുണി അലക്കാണ്ടായിരുന്നു. അലക്കലൊക്കെ കല്ലിലൊന്നും അല്ല അലക്കൽ, വാഷിംഗ് മെഷീനിൽ തന്നെ അലക്കുക. പക്ഷേ ഇത് നല്ല ഡ്രസ്സായതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ അങ്ങനെ ഇടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് കല്ലിൽ കൊണ്ട് അലക്കി. അപ്പോൾ അപ്പേക്കും നൈനുവിനെ വിളിച്ചിട്ട് വരാനുള്ള ടൈമായി, അപ്പോൾ അവളെ വിളിക്കാൻ പോയിട്ടോ. അങ്ങനെ നൈനു വന്നു, നൈനിന്ന് ഉച്ച വരെ ഉള്ളൂ, 12:30 ആകുമ്പോൾ അവൾ വരും കേട്ടോ. അപ്പോൾ അവളെ വിളിച്ചിട്ട് വന്നു. നൈന് വന്നതും ഡ്രസ്സൊന്നും മാറാതെ അവൾ ഹിന്ദി ഇരുന്ന് വായിച്ചു കൊടുക്കുക കേട്ടോ, എൻ്റെ മേമയുടെ മോൾക്ക്.
അവൾ ഹിന്ദി ഹിന്ദി ബുക്ക് എടുത്ത് വായിച്ചു കൊടുക്കലാണ് പണി. അതൊക്കെ കഴിഞ്ഞിട്ട് ചോറൊക്കെ കൊണ്ടിട്ട് ഒന്ന് ഉറക്കം ഉറങ്ങി വന്നപ്പോഴേക്കിനും വാവ എന്നിട്ട് അവളുടെ വീട്ടിൽ വിളിക്കുന്ന പേര്, വാവ അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കണ്ടായിരുന്നു, പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഉറക്കത്തിലാണ് ഞാൻ ഒന്ന് ചായ വെച്ചത് കേട്ടോ. കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് രാവിലെ കുളിക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരം കുളിക്കുള്ളൂ, എന്തായാലും കുളിക്കാതൊന്നും ഇരിക്കുന്നില്ല, കുളിക്കും, പക്ഷേ ലേറ്റായിട്ടേ കുളിക്കുള്ളൂ. നമ്മളെവിടെക്കെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ കുളിക്കും. അങ്ങനെ ചായ വെച്ചു കേട്ടോ. ചായയൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ കുറച്ച് വഴുതനങ്ങ അവിടെ നിൽക്കണ്ടായിരുന്നു, കുറച്ച് വയറുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചോറിന് വഴുതനങ്ങ ഫ്രൈ വെക്കാൻ വിചാരിച്ചു. അപ്പോൾ വഴുതനങ്ങ എനിക്കൊന്ന് പറിച്ചു വെച്ചു കേട്ടോ. വഴുതനങ്ങ കുറച്ച് പയറും കിട്ടി അവിടുന്ന്, പിന്നെ കുറച്ച് മുളകൊക്കെ ഉണ്ട് അവിടെ. മുളകൊക്കെ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ എടുക്കുക, പുറത്തുനിന്ന് വരിക്കില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നു, ഒരു വേറെ പണിയൊന്നും ഇല്ല, അങ്ങനെ ഇരുന്നു ഓരോന്ന് കാണിച്ചിട്ട്. പിന്നെ കൂലിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് വേറൊരു മേമയുടെ മോള് വരുന്നുണ്ട് കേട്ടോ. അല്ല, കൊച്ചിയിൽ വരുന്നത്. അപ്പോൾ അവൾ ട്രെയിനിറങ്ങും ലക്കിടിയിൽ, അവിടെ പോയിട്ട് അവളെ വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡി ആയിട്ടോ. അവിടെ പോയി ഒന്ന് ഗേറ്റ് അടഞ്ഞു, കുറേ നേരം നിന്നു, ട്രെയിനിൽ കാണാനൊന്നുമില്ല. അങ്ങനെ അവളെ വിളിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ രാത്രിയായപ്പോൾ വഴുതനങ്ങ ഫ്രൈ വെച്ചു കേട്ടോ. ഈ വഴുതനങ്ങ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഇളക്കി മറക്കരുത്, അത് ആകെ കുഴഞ്ഞ് പോവും, അത് കൊള്ളില്ല. ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ കോട്ടയത്ത് നിന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് കട്ട് ചെയ്തെടുത്തു കഴിച്ചു. ഇത് കോട്ടയത്തെ പൈനാപ്പിളാണ് കേട്ടോ, കോട്ടയം പൈനാപ്പിൾ. ഇതിവിടെ ഇട്ട് നല്ല ഹായ് വര, ഹായ് വര എല്ലാവരും. ഇന്നിപ്പോ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ആണ് കേട്ടോ. ഈ വഴുതനങ്ങാന്ന് കേൾക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറയാം, പണ്ടില്ലേ കല്യാണം കഴിഞ്ഞ ടൈമില് ഞാൻ അവിടെ പോയിട്ട് ഫസ്റ്റ് ഉണ്ടാക്കിയത് വഴുതനങ്ങയാണ് കേട്ടോ. വഴുതനങ്ങ ഉണ്ടാക്കി ഈ ഫ്രൈ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങോട്ട് വേവിച്ചെടുത്തു, കുഴഞ്ഞ് പിഴിഞ്ഞ് അടിപൊളിയായിട്ടോ. എന്നിട്ട് അവിടുത്തെ തള്ളമ്മ എന്തോ പറഞ്ഞു എന്നെ ചീത്തയാ തോന്നുന്നു, ഞാനൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. പക്ഷെ എന്തുണ്ടാക്കിയാലും എന്റെ കെട്ടിയവൻ കഴിക്കണോ, ഞാൻ രക്ഷപ്പെട്ടു. എന്തുണ്ടാക്കിയാലും ആള് കഴിക്കും കേട്ടോ, അത് പൊട്ടയാണെങ്കിലും നല്ലതാണെങ്കിലും ഒക്കെ കഴിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഈ വഴുതനങ്ങ എന്ന് പറയുമ്പോ എനിക്ക് അത് ഓർമ്മ വരും കേട്ടോ, കല്യാണം കഴിഞ്ഞ ആ ടൈമില് ആ തള്ളമ്മ എന്തോ പറഞ്ഞു, ഞാനൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് രാത്രി പാതിരാത്രി 12:30 കേട്ടോ, വെറുതെ എന്തെങ്കിലും റീലെടുക്കാൻ വേണ്ടി ഞങ്ങൾ മൂന്നുപേരും കൂടി അവിടെ നിന്ന് എടുക്കാം കേട്ടോ. ആകെ കൊളായി തെറ്റിപ്പോയി. അങ്ങനെ കെടുത്തെടുത്ത് ലാസ്റ്റ് ശരിയായി, കുഴപ്പമില്ലാതെ. അങ്ങനെ കുറേ വരെ വാർത്താനൊക്കെ പറഞ്ഞിരുന്ന് എപ്പോഴോ കിടന്നുറങ്ങിയതെന്നെ അറിയില്ല, ഒരു മണി കഴിഞ്ഞു തോന്നുന്നു കേട്ടോ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ. അങ്ങനെ അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.